പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലെ ഗംഗാതീരത്ത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം സാക്ഷിയായി. ഒരു യുവതിയുടെ മൃതദേഹം ഗംഗാതീരത്തിട്ട് തെരുവ് നായ്ക്കൾ തിന്നുന്നതായിരുന്നു ആ കാഴ്ച. പോലീസിന്റെ വിവരം അറിയിച്ചപ്പോൾ ഇതൊക്കെ ഇവിടെ നിത്യ കാഴ്ചയായിരുന്നായിരുന്നു മറുപടി. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പ്രധാനമന്ത്രിയുടെ വാരാണസിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ രാജ്യം കാത്തിരിക്കുന്നു. വാരാണസിയുടെ രാഷ്ട്രീയ മനസ്സ് അറിയാനുള്ള ഏഷ്യാനെറ്റ് സംഘത്തിന്റെ പ്രത്യേക പരിപാടിയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെയാണ് ഗംഗാതീരത്ത് തെരുവുനായ്ക്കൾ ഒരു മനുഷ്യശരീരം കടിച്ചുപറിക്കുന്നത് കണ്ടത്. നീല ജീൻസും ചുവന്ന ടോപ്പുമായിരുന്നു വസ്ത്രം. മനുഷ്യശരീരം നായ്ക്കൾ തിന്നുന്നത് കണ്ടില്ലെന്ന് ധരിച്ച് ഒരുപാട് പേർ അതിലൂടെ കടന്നുപോയി. കഴിഞ്ഞ 4 ദിവസമായി മൃതദേഹം അവിടെ കിടക്കുന്നുണ്ടെന്നായിരുന്നു തോണിക്കാർ പറഞ്ഞത്. വിവരം ഉടൻ തന്നെ ഞങ്ങൾ പോലീസിൽ അറിയിച്ചു. ഇതൊക്കെ ഇവിടെ പതിവ് സംഭവമാണെന്നായിരുന്നു പോലീസിന്റെ പെട്ടെന്നുള്ള മറുപടി. ചാനലിൽ വാർത്ത നൽകുമെന്ന് പറഞ്ഞതോടെയാണ് മൃതദേഹം കിടന്ന തീരത്തേക്ക് പോലീസ് പോകാൻ തയ്യാറായത്. പോലീസ് എത്തുമ്പോഴേക്കും തെരുവ് നായ്ക്കൾ തലയിലെയും കൈകാലുകളിലെയും മാംസം പൂർണ്ണമായി തിന്നു തീർത്തിരുന്നു. ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണെന്ന് വ്യക്തമാക്കിയ പോലീസ് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പിന്നീട് പറഞ്ഞു. ആത്മഹത്യയോ കൊലപാതകമോ ആകാനുള്ള സംശയവും പോലീസ് പ്രകടിപ്പിച്ചു. പക്ഷേ അതൊന്നും അന്വേഷിക്കാനുള്ള താല്പര്യം പോലും വാരാണസിയിലെ പോലീസ് കാട്ടിയില്ല. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനേക്കാളും കണ്ടെത്തുന്നതിനേക്കാളും എളുപ്പം അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് പോലീസ് ശീലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അലഹബാദിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.